അഞ്ചാംഘട്ട വോട്ടെടുപ്പിനായുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 49 മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ വിധിയെഴുന്നത്. പ്രിയങ്കാഗാന്ധി റായ്ബറേലിയിൽ നടത്താനിരുന്ന റാലിക്ക് അനുമതി നിഷേധിച്ചു. പകരം അമേഠിയിൽ റാലി നടത്തും. യുപിയിൽ നിന്നും ധനേഷ് രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അഞ്ചാംഘട്ട വോട്ടെടുപ്പിനായിട്ടുള്ള പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ബാക്കി രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ചെറിയ റാലികളൊക്കെ നടത്തിക്കൊണ്ട് ഈ പ്രചാരണം അടക്കം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏതായാലും ഉത്തരേന്ത്യയിൽ സാധാരണ കേരളത്തിൽ കാണുന്ന പോലെ വലിയ രീതിയിലുള്ള കുട്ടി കലാശമൊന്നുമില്ല. നമ്മളിപ്പോൾ ഉള്ളത് റായ്ബറേലി മണ്ഡലത്തിലാണ്. റായ്ബറേലിയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രിയങ്കാഗാന്ധി ഒരു റാലി നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതിന് ജില്ലാ ഭരണകൂടം അനുമതി നിശ്ചയിച്ച സാഹചര്യത്തിൽ റാലി മാറ്റിവെച്ചിരിക്കുകയാണ്. പകരം പ്രിയങ്കാഗാന്ധി അമേഠിയിലും റായ്ബറേലിയിലും ചില സ്ഥലങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനം നടത്തും. വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പ്രചാരണം നടത്തുമെന്നുള്ള കാര്യമാണ് കോൺഗ്രസ് അറിയിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് ബാരാബങ്കിയിലും ചില സ്ഥലങ്ങളിൽ പ്രചാരണം നടത്തുന്നുണ്ട്. ഏതായാലും അമേഠിയിലടക്കം അമിത്ഷായെ എത്തിച്ചുകൊണ്ട് അവസാനവട്ട പ്രചരണം കൂടുതൽ ഊർജിതമാക്കുകയാണ് ബി ജെ പി. ഇന്ന് അമേഠിയിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ റാലിയുണ്ട്. ഒപ്പം തന്നെ റായ്ബറേലിയിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഹേമമാലിനിയും ഇന്ന് റായ്ബറേലിയിൽ പ്രചാരണത്തിലെത്തുന്നുണ്ട്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ബീഹാറിലും ഒഡീഷയിൽ 5 വീതം സീറ്റുകളും മഹാരാഷ്ട്രയിൽ 13 സീറ്റുകളിലുമാണ് അഞ്ചാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. യു പി എ സംബന്ധിച്ചിടത്തോളം അയോധ്യ, ലക്നൌ അടക്കമുള്ള പ്രധാന മണ്ഡലങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഈ തിങ്കളാഴ്ചയാണ് വിധി എഴുതുന്നത്. ഇതിൽ കഴിഞ്ഞ തവണ 14 മണ്ഡലങ്ങളിൽ 13 ബി ജെ പി ആണ് വിജയിച്ചത്. ഒരിടത്ത് മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്. എന്നാൽ ഇക്കുറി അത് മാറാനാണ് സാധ്യത. 4 സീറ്റുകളെങ്കിലും ബി ജെ പിക്ക് നഷ്ടപ്പെട്ടേക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ഏതായാലും ഈ അവസാനഘട്ട പ്രചാരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പായിട്ടുള്ള പ്രചാരണത്തിനായുള്ള നടപടികൾ പല മണ്ഡലങ്ങളിലും പുരോഗമിക്കുകയാണ്. റായ്ബറേലിയിൽ നിന്നും അനന്തു പ്രഭയ്ക്കൊപ്പം ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.